anche tu pregherai Padre Cielo grazie in cielo, abbia mia, rammendio i segnali di dare, fratello grazie in cielo, Padre Cielo canegna, poi di risulta che lei, a me segue la voce di Vidia, sotto scena, in giovia oggi una, Padre di se stesso, di te provata una via, grande se stesso, in una curva che lei, ma la vita che lei, prima di se stesso, prima di se vuole di se vuole il Padre, quello che vuole dire nell'altro, Padre di verbo, ma ce n'è di verbo, giù di me Dio, e te con la mancata di Dio, asso non si cagna di Dio. E il mio figlio va a cercare dei venti che non lo pubblicano, dei venti che non lo pubblicano, dei venti che non guardano la tua gara, ti rendo con voi, dei venti che non devono aiutare le mie mai, di gara di un sapere, quando vedi la gara, alla giornata non so mai. Allora delle vaglie possedono pagare che sapeva l'aereo. E le ricerche possono fare la stessa vicenda, una delle ricerche finali possono fare delle domande. Vuol dare una voglia per la mia donna di fare la mia vita. Braccia, parli di giudice per giudicare. പണിയുടെ ഇടവക്കാരെല്ലാം ഇന്ത്യ പ്രസംഗ സമയത്ത് അത് ചോദിച്ചു ഒരു വൈദികൻ പരാജയപ്പെടുന്നത് എപ്പോഴാണ്? വീണ്ടും അതിൽ ചോദിച്ചു ഒരു സന്യാസിനി പരാജയപ്പെടുന്നത് എപ്പോഴാണ്? പള്ളിയിലുണ്ടായിരുന്ന പലരും ഉത്തരമാണ് പച്ച പറഞ്ഞു ശരിയായ ഉത്തരം നൽകുന്നവർക്ക് 2000 രൂപ നൽകുന്നു. അന്ന് 2000 നോട്ടുള്ള കാലമാണ്. അച്ഛൻ നോട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു. ഈ നോട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും പല ഉത്തരം പറഞ്ഞു. അച്ഛൻ തൃപ്തികരമായിട്ട് നമുക്ക് തോന്നിയില്ല. എന്നാൽ അവസാനം അച്ഛന്റെ മുമ്പിലിരുന്ന ഒരു കുട്ടി അവൻ എഴുന്നേറ്റെന്നോട് പറഞ്ഞു, അച്ഛ അച്ഛന് വേണ്ടി ഇടവകക്കാർ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ, സിസ്റ്റേഴ്സിന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ പരാജയം അറിയുമെന്ന്. പള്ളി വളരെ നിശബ്ദമായി. അച്ഛനത് കേട്ടിട്ട് ഭരിച്ചു കൊണ്ടുപോയി. അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകി വന്നു. തുമാലികൾക്ക് അച്ഛൻ പ്രവർത്തിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരായിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ നീ കുർബാന കഴിയുമ്പോൾ ഈ 2000 രൂപ നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊള്ളുമെന്ന് അവൻ പറഞ്ഞതായിരുന്നു ഉത്തരം. ഒരു വൈദികൻ തോൽക്കുന്നത് ഒരു സമർപ്പിതൻ തോൽക്കുന്നത് അവന് വേണ്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളില്ലാതെ വരുമ്പോഴാണ്. വിശുദ്ധ പൂജ ആഘോഷിക്കുന്നവരോടും നിത്യവൃന്ദം ആഘോഷിക്കുന്നവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു സമൂഹമുണ്ട്. നല്ലൊരു പട്ടാളത്തിന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് സമർപ്പിക്കുവാനും വേണ്ടി ധാരാളം ആളുകൾ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ മാതാപിതാക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുണ്ട് എന്ന്
എന്നൊരു സൂചനയാണ്. 25 വർഷക്കാലം നിങ്ങൾ ധീരമായിട്ട് നിങ്ങളുടെ ജീവിതം ജീവിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുണ്ടെന്നുള്ള വിശ്വാസമാണ് രണ്ടുപേരെ നിത്യവ്രത വാഗ്ദാനം നടത്താനായിട്ട് പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ ചിന്ത, ഭൂമിയിൽ ആഘോഷിക്കുന്ന അവസരത്തിൽ രണ്ട് സിസ്റ്റേഴ്സ് എന്നെ കാണുന്നു, രണ്ടുപേരെ യങ് സിസ്റ്റേഴ്സ്. ഒരു അവരുടെ രണ്ടുപേരുടെ അടിയിൽ ചോദിച്ചു, എന്തിനാ ഭൂമിയിൽ ആഘോഷിക്കുന്നത്? രണ്ടുപേരിൽ ചിരിച്ചു, ഇത് പറഞ്ഞാൽ കുറ്റകൃത്യമില്ലാന്നുള്ളതാ. ഞാൻ വീട്ടിൽ ചോദിച്ചു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ജൂലി ആഘോഷിക്കുന്നത്? പതിന് ഒരു യങ് സിസ്റ്റർ ഉണ്ടായിരുന്നു, അത് വളരെ മിടുക്കിയായിരുന്നു. ആ സിസ്റ്റർ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ, നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടിയാണ് ജൂബിലി ആഘോഷിക്കുന്നത്. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഞാൻ ശരിക്കും തയ്ച്ചിരുന്നു പോയി. ഇന്നലെ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, എന്താണ് അതിന്റെ അർത്ഥം? സിസ്റ്റർ പറഞ്ഞു, പിതാവിന്റെ എഫാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ട അനുഭവമാണ്. അവ 25 വർഷമായി 50 വർഷമായി തുറക്കപ്പെട്ട അനുഭവത്തിന് നന്ദി പറയുന്നതാണ് ജൂബിലിയെന്ന് ആ സിസ്റ്റർ പറയുകയായിരുന്നു. എന്നിട്ട് കാരണം പറഞ്ഞു, തുറക്കപ്പെട്ട അനുഭവം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ബഹിരനും മൂകിനുമായ ഒരാളെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അവനെ സ്പർശിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് അവന്റെ അതിരങ്ങൾ തുറക്കപ്പെട്ടു, അവന്റെ ചെവികൾ തുറക്കപ്പെട്ടു, അവന്റെ ഹൃദയം തുറക്കപ്പെട്ടു, അവന്റെ ആത്മാവ് തുറക്കപ്പെട്ടു. കർത്താവിന്റെ ദിവ്യ സ്പർശനത്തിൽ അവൻ തുറക്കപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ആ സുസ്ഥിരമായ ഉത്തരം വളരെ കറക്റ്റാണ്. 25 വർഷക്കാലം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയായി തീർന്ന് മുറിക്കപ്പെട്ട അപ്പമായി തീർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ട് ജീവിച്ച നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു തുറക്കപ്പെട്ട അനുഭവമായിരുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ അലിവിന്റെ കൂടാരമായ കുമ്പസാര കുട്ടിൽ ചെന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് നിങ്ങൾ അനുഭവിച്ചപ്പോൾ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് എഫാത്ത അനുഭവത്തിലേക്ക് നിങ്ങൾ നടന്നു പോവുകയായിരുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസവും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവിടുത്തെ വചനം കേട്ട് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയവും ജ്വലിച്ചപ്പോൾ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റു മൂന്നാശകളുടെ സ്വീകരണം വഴി നിങ്ങൾ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് നടന്നു ചെല്ലുന്നു. പലതാണ് അപ്പോൾ വളരെ ശരിയാണ്, ജൂബിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച തുറക്കപ്പെട്ട അനുഭവത്തിന് എഫാത്ത എക്സ്പീരിയൻസിന് ദൈവത്തിന് നന്ദി പറയുന്ന സമയമാണ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും അഭിയുടെ എല്ലാവരും ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആ തുറക്കപ്പെട്ട അനുഭവത്തിന് ദൈവത്തോട് കൈകൾ കൂപ്പി ന
നന്ദി പറയുന്ന നിമിഷമാണ്. മൂന്നാമതായിട്ട് തുടക്കപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടായ മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വൃദ്ധബദ്ധമായിട്ടുള്ള ജീവിതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം. ഈ ആഗ്രഹത്തിന് പകരം എല്ലാവരെയും സ്നേഹിക്കാമെന്നും എല്ലാവരെയും ഉൾപ്പെടാമെന്നും ദൈവത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെടുക്കുന്ന വൃന്ദമാണ് കന്യകാവൃന്ദം ബ്രഹ്മചര്യം. അതുവഴിയായിട്ട് നിങ്ങൾ നടന്നു പോകുന്നത് തുറക്കപ്പെട്ട അനുഭവമാണ്. വീണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സ്വതന്ത്രയാകാനുള്ള ആഗ്രഹമാണ്. ഐ വാണ്ട് ടു ബി ഫ്രീ. എന്നാൽ അതിന് പകരം ദൈവത്തിന്റെ പരിഗണന എന്റെ സുപ്പീരിയേഴ്സിലൂടെ മനസ്സിലാക്കാമെന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഈ 25 വർഷക്കാലമായി നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുകയായിരുന്നു. അവരിൽ തുറക്കപ്പെട്ട അനുഭവമാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഏറ്റവും വലിയ ആഗ്രഹം സമ്പത്തുണ്ടാക്കാനുള്ള ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, വീടുണ്ടാക്കണം, വലിയ സമ്പന്നരാകണമെന്നുള്ള ആഗ്രഹമാണ് മനുഷ്യരിൽ നിന്ന് കൂടുതലായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹത്തിന് പകരം ദൈവം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാണ് സർവപ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെടുത്ത വൃന്ദമാണ് ദാരിദ്ര്യമെന്ന വൃന്ദം. ഈ വൃന്ദമെടുത്തത് വഴിയും നിങ്ങൾ തുറക്കപ്പെട്ട അനുഭവത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 25 വർഷം തുറക്കപ്പെട്ട അനുഭവമാണ്. അവസാനമായിട്ട് ഈശോ സഭയുടെ സുപ്രീം ജനറലായിരുന്ന പെത്രോ അയ്യൂപ്പ് വളരെയധികം ശകലങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ്. അതിനകത്ത് റിലീജിയസ് ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. Religious life is to be with Jesus. യേശുവിനോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു Religious life is to work with Jesus. യേശുവിനോട് കൂടെ പ്രവർത്തിക്കാനുള്ള ജീവിതമാണ് സന്യാസ ജീവിതം. യേശുവിനെ പോലെ പ്രവർത്തിക്കാനുള്ളതാണ്. ഒന്നാമത്തെ യേശുവിനോട് കൂടി ആയിരിക്കുക എന്ന് പറയാൻ നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ യേശുവിനോടൊപ്പം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടേതല്ല, മറിച്ച് യേശു ക്രിസ്തുവിനേതാണ്. നമ്മൾ ജയിച്ചാലും നമ്മൾ തോറ്റാലും അതെല്ലാം യേശു ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത് You are not asked to be successful, but you are asked to be faithful. അവസാനമായി പറയുന്ന മൂന്നാമത്തെ കാര്യം പറയുന്നത് You are called to work like Jesus. യേശുവിന്റെ ജീവിത ശൈലി നിങ്ങളുടെ ജീവിതത്തിൽ അവലംബിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ളതാണ്. യേശുവിന്റെ ശൈലി എന്തായിരുന്നു? പകൽ മുഴുവൻ നടന്ന് ജനങ്ങളിലേ പ്രവർത്തിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പിതാവുമൊക്കെ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. നിങ്ങളും പ്രാർത്ഥനയെയും ജോലിയെയും
ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു 22 വർഷം നിങ്ങൾ ജീവിച്ചത്. ഈ മൂന്ന് കാര്യങ്ങളും ഈ 22 വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഗന്ധഗിരി ജീവിതം, ശബരിമലയിൽ ജീവിതം എന്ന് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തരെയും കഴിയും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ മക്കളുടെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു കാലം നിങ്ങൾ ഓർക്കണം, അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അത്യുഗ്രഹമാണ്. അഭിലാഷത്തോടെ ദൈവം പറയുന്നുണ്ടല്ലോ, നിന്നെ അനുഗ്രഹിക്കുന്നവരുടെ ആരും അനുഗ്രഹിക്കുമെന്ന്. ഇവരനുഗ്രഹമായി ചെയ്യുന്ന എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റവർ പോകുന്നത് ഗവൺമെന്റിന്റെ ചാപ്പലിലേക്കാണ്. അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വചനം കേൾക്കുന്നു. വിശുദ്ധ ദൈവവചനം കേട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഇതിന്റെ ഫലം നിങ്ങളുടെ കുടുംബത്തിന് കിട്ടാതെ വരുന്നു. എന്റെ കണ്ണോതിൽ എന്റെ കുടുംബമൊക്കെ ഇത്രമാത്രം നന്നായെങ്കിൽ അതിനുള്ള മുഖ്യ കാരണം എന്റെ പ്രാർത്ഥന കൂടിയാണ്. രാവിലെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. കുർബാനയായി തീരുന്നു ഞങ്ങൾ. അപ്പോൾ നിങ്ങളെ കുറിച്ച് അധ്വാനിക്കുന്നതാകും. ആ അധ്വാനത്തിനുള്ളതല്ല അനുഗ്രഹത്തിന്റെ ഫലം നൽകുന്നത്. ഈ മക്കളുടെ നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായി നിങ്ങളുടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടി നിങ്ങളോട് ഓരോരുത്തരും പറയുകയാണ്, ഗവൺമെന്റിൽ അയക്കാൻ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ MSA കോൺഗ്രിഗേഷനിലേക്ക് നിങ്ങൾ അയക്കാം. മറ്റൊരു സുസ്ഥേഷത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് MSA അയക്കുക, ഇനി അത് കിട്ടി ഇനി വേറെ ആരുടെ കോൺഗ്രിഗേഷനിലേക്ക് അയക്കുക. അപ്പോൾ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് വേണ്ടി മുട്ടിലേക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. ഒരു ദൈവവിളിയെ നിങ്ങൾ നൽകിയിരിക്കുന്നെങ്കിൽ അവ ഈ മക്കളെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അഭിമാനിക്കണം, സന്തോഷിക്കണം. ഇനിയും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കലും ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു.